ഞാൻ ഡോക്ടർ ദിന. ഇതെൻ്റെ വൈഫ് ദിവ്യ. എൻ്റെ അമ്മാവന്മാർ തന്ന ധൈര്യത്തിൽ കല്യാണം കഴിച്ചിട്ട് ഈ ബംഗ്ലാവിൽ ഹണിമൂൺ വന്നേക്ക. എൻ്റെ ജീവിതം അവരുടെ കയ്യിലാ. ഈ ബംഗ്ലാവിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാം. വരൂ സാർ, വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്താ ദിവ്യ? അല്ല, ഇതാരാ? വേലക്കാരിയാ മാഡം, പേര് ഇന്ദു മതി. ആ ശരി, ലഗേജ് ഒക്കെ എടുത്ത് റൂമിൽ വെക്ക്. ശരി സാറേ. എന്നോട് പറഞ്ഞ ഞാൻ ചെയ്തരില്ലേ? ഇല്ല സാറില്ല, ഞാൻ തന്നെ ഇട്ടോളാം. ഈ ജോലിയാ ഞാനിവിടെ ഉണ്ട്, പറയുന്നേക്ക്. സാറിഞ്ഞ വഴക്കു പറയും. ആദ്യം പുറത്തോട്ട് വായിച്ചി. ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞല്ലേ, പറയുന്നൊന്നും കേക്കൂലെന്ന് വെച്ചാ വാ. വരാൻ വരാനാ പറഞ്ഞേ. ഈ ഫോട്ടോയിൽ കാണുന്നവരെ നീ കണ്ടിട്ടുണ്ടോ? ആ, ഈ രണ്ടുപേര് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ട്രാൻസ്ഫർ പ്രകാരം അവരിവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാമർ പോലത്തെ വാക്കാ. എന്താ കണ്ണു വിളിച്ചു നോക്കണേ? യെസ് ഓർ നോ? അണ്ണാ, നമ്മൾ രണ്ടൂന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു, അവൻ വാതറൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒരു പക്ഷെ VIP എന്ന് റിബൺ കട്ടാലാൻ വാ. എന്താടാ, ഞങ്ങൾ രണ്ടുപേരും എന്തോരം ചോദ്യങ്ങൾ ചോദിച്ചു, എന്നിട്ട് നീ ചുണ്ട് അനക്കുന്ന പോലില്ലല്ലോ. കണ്ണു വിളിച്ചു നിക്കണ കണ്ടില്ലേ, ബോന്ത കിട്ടൊരു ചാമ്പ് തന്നാലല്ല നീ പുറകെ കൂടി അപ്പിയിടും അറിയാ. അങ്ങനെ ഇവനോട് ഇങ്ങനെ ചോദിച്ചാൽ നീ എത്ര ദിവസം കാത്തിരുന്നടാ ഇവന്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നെ കൊടുക്കാൻ. എന്താ ദിവ്യ? ഇല്ല ദിന, അവിടെ അവിടെ ഒരു രൂപം നിൽക്കുന്ന കണ്ടു. രൂപോ? നീ വേറെന്തോ കണ്ട് പറയാ. പൊടി, നീ നിന്റെ പണി നോക്ക്.
ആരാണോ പേടിച്ചേ? എന്തു പറ്റി സാർ? എന്തോ രൂപം കണ്ടെന്ന് പേടിച്ചു പോയി. നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പോഴാ വന്നേ. ഇല്ല, നീ ഇതിനു മുമ്പ് വന്നു, ഞാൻ നിന്നെ കണ്ടു. ഇല്ല ചേച്ചി, ഞാൻ ഇപ്പോഴാ വന്നേ. ഇപ്പൊ തന്നെ വന്നെന്ന് പറഞ്ഞില്ലേ, വാടി. ഇവിടെ ഞാൻ കണ്ടതാണല്ലോ, കണ്ടത്. എത്ര നേരമായിട്ട് നോക്കണം, എന്നിട്ട് കാണുന്നില്ലല്ലോടാ. എത്ര നേരമായിട്ട് ഞാനും നോക്കുന്നു, ഒന്നും കാണുന്നില്ല. എന്നാ പിന്നെ നീ എന്റെ തലയിൽ കയറി നിൽക്കടാ. എന്താടാ ഈ കാണിക്കല്ലേ? അനിയൻ അങ്ങനെ ഫോളോ ചെയ്യാന്നാ? എന്നെ ഫോളോ ചെയ്യല്ല, എന്നെ കൊല്ലാൻ നോക്കി. എന്റെ ശവം കണ്ടേ അടക്കും. അല്ല, അവരിവിടെ രണ്ടും ആരാണോ പറഞ്ഞത്? ഒരു ട്രാൻസ്ഫോർമർ പറഞ്ഞാ. എപ്പോഴും ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്ന് പറയാതെ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞതാണാ? മണ്ടനാടാ നിങ്ങള്, മണ്ടനാടാ. ആദ്യം പറഞ്ഞ കാര്യം നോക്ക്. എടോ, നിന്നെ തൊഴാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകൊണ്ട് കാണിച്ചാ മതി. വാ തുറക്കല്ലേ, ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളാ. ഞങ്ങൾ രണ്ടുപേരും എന്തിനു വന്ന്, ഏതിനു വന്ന്, അതെല്ലാം പറഞ്ഞുപോയി. അതിനാ പറഞ്ഞു കൊടുക്കാ. ഈ കോർപ്പറേഷൻ വാ തുറന്ന് സംസാരിക്കണ മുമ്പ് നീ കാര്യം പറ, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇന്ന് ഇവളുടെ അടുത്തു നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? തുടങ്ങി വെക്കാം. ദിന, എന്തു പറ്റി? ദിന പറ, ദിന എന്തു പറ്റി? ജീവൻ പോകുന്നു. എരിയുന്നു ദിവ്യ. ഉപ്പ് കൂടുതലാ ദിവ്യ. ഉപ്പ് ഞാൻ ഇട്ടിട്ടേ ഇല്ലല്ലോ. വെള്ളം വെള്ളം എരിയുന്നു ദിവ്യ. വെള്ളം വെള്ളോ? ഇവിടെ എല്ലാം നല്ല വെള്ളവാ. ആ പൈപ്പിൽ നിന്ന് എടുത്തോ. പൈപ്പിലോ? അതെ, ഞങ്ങൾ അതാ ഉപയോഗിക്കുന്നേ. വെള്ളം വരുന്നില്ല. പൈപ്പിൽ നിന്ന് വെള്ളം വരാൻ കുറച്ച് താമസിക്കും. വെള്ളം വരുന്നുണ്ടോ ചേച്ചി? വരുന്നുണ്ട്. ഇങ്ങനൊരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പേടിപ്പിക്കുന്നു. എന്താ ദിവ്യ? വെള്ളം അവിടെ വെക്കേ. ഉം
എന്താ അവൾ അവിടെ ചെയ്യുന്നത്? ദിവ്യ, ഞാൻ എന്താ പറഞ്ഞ, നീ എന്താ ചെയ്യുന്നേ? നീ ഇത് ചിണുങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്ത് പറ്റി നിനക്ക്? ചോദിച്ച കേട്ടില്ലേ, പറടി. ഈ വീട്ടിൽ വന്നപ്പോ തൊട്ട് നീ ശരിയല്ല. എന്തൊക്കെയോ ചെയ്യുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, എന്തേലും ചോദിച്ചാൽ മിഴിച്ചു നിൽക്കുന്നു, എന്ത് പറ്റി നിനക്ക്? ശരി ശരി, ആ ടിഫിൻ എടുത്തോണ്ട് വാ. അനിയ, എങ്ങോട്ട് വന്നേ? ഈ വീട്ടിൽ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? 10 വർഷമായിട്ട് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകാറുണ്ട്. ശരി, അത് പ്രേതത്തിലും പിശാചിലും നിനക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് തീരെ ഇല്ല. ഈ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്തോ ഉണ്ട്, എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നത് പോലെയും ഉണ്ട്. നിങ്ങളാ ഇങ്ങനെ ആദ്യമായിട്ട് പറയുന്നേ. ശരി, നീ നിന്റെ ജോലി നോക്ക്. ആ ശരി. പ്രേതവും പിശാചോ, അത് എന്റെ അല്ലേ തന്നെ എനിക്ക് പേടിയാ. പോരാ, തന്നെ ആ പെണ്ണം വന്ന് പേടിപ്പിച്ചിട്ട് പോയി. ഇനി ശരിക്കും ഈ വീട്ടിൽ പ്രേതവും പിശാചോ ഒക്കെ ഉണ്ടോ? എന്താ ചേച്ചി? എല്ലാവരും എന്നെ കളിയാക്കുക. ഹോ ശരി, നിനക്ക് ഹൊറർ മൂവി കാണുന്ന ശീലമുണ്ടോ? എന്താന്ന്, ഹൊറർ മൂവിയാ? ഇല്ല, നിനക്ക് പ്രേതപ്പടം കാണുന്ന ശീലമുണ്ടോന്നാ ചോദിച്ചേ. ആ, അരുന്ധതി പ്രേതത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത്, പ്രേതത്തെ ഇഷ്ടമാണെന്നോ? പ്രേതപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാ, അതാ പറഞ്ഞേ. ചില നേരത്ത് ആരെ കണ്ടാലും എന്ത് കണ്ടാലും എന്തിന്, നിന്നെ കണ്ടാലും എനിക്ക് പേടിയാ. എന്നെ കണ്ട പ്രേതം പോലെ തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അതല്ല. അങ്ങനെയൊന്നും ഉണ്ടോ, ഇല്ല അതില് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. തെറ്റിദ്ധരിക്കണ്ട. ആ ശരിയാ ചേച്ചി, ആയുസെത്താതെ അൽപ്പായുസി മരിക്കുന്നവരെ സ്വർഗത്തിലും പോവാതെ നരകത്തിലും പോവാതെ ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ചേച്ചി, പ്രേതം ഉണ്ട്. അപ്പോ പ്രേതം ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണിന് കാണാൻ പറ്റത്തില്ല. കണ്ണ് തുറന്ന് നോക്ക്, പേടിക്കാതെ.
വേലക്കാരെ കണ്ട് പേടിക്കുന്നു. നീ താഴെ ഉണ്ടായിരുന്നേ, എങ്ങനെ ഇവിടെ മോളില്? താഴെ ഞാനാ, മോളിലും ഞാനാ. നിന്നെ താഴെ കണ്ടിട്ട് ആദ്യം മോളിൽ വന്ന ഞാനാ. അതിനുള്ളിൽ മോളെ നീ എപ്പോ കണ്ടെന്നാ? ഇപ്പൊ തന്നെ, കുറച്ചു മുമ്പ്. അതെ, കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ? അതെ, ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെ മോളില്? പടിക്കട്ടില്. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. അയ്യോ ദിവ്യ, ക്ലീൻ ചെയ്യാൻ ഞാനാ മോളിലേക്ക് വരാൻ പറഞ്ഞു. അതെപ്പ പറഞ്ഞു? കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ, അവൾ അവിടെ ഇല്ല. ഏ, ഇപ്പോഴല്ലേ കൺമുന്നി കൂടെ താഴോട്ട് പോയെ? എന്താ ദിവ്യ ഇത്? എനിക്ക് പേടിയാവുന്നതിന് ഈ റൂം വിട്ടിട്ട് നമുക്ക് താഴത്തെ റൂമിൽ പോവാം. ശരി, പോയി തോല പോ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ സാറേ. അതാദ്യം എന്നോട് പറയണ്ടേ? എന്താ പറയാഞ്ഞേ? ശരി, ഇപ്പൊ എന്താ പ്രശ്നം? വിളിച്ചവനാണെങ്കിൽ കാണുന്നില്ലല്ലോ, അണ്ണനാണെങ്കിൽ ആകെ ടെൻഷനും ആകും. അണ്ണം വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ആ, ഇനി ചീത്ത കേട്ടോ. വാ അണ്ണാ, ആള് വന്നു. ഇവൻ എന്റെ മോളുടെ പുറകെ നടക്കുക, അവനെ പൊക്കണം. എന്റെ അനിയന് ഇതറിയണ്ട. അതൊന്നാ എടാ, അവൻ നല്ലവനാണെന്നറിഞ്ഞ അവന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് അനിയൻ എന്നെ ഉപദേശിക്കാൻ വരും. ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണോ? ഇവിടെ വേണ്ട അണ്ണാ, നമ്മുടെ തോട്ടത്തിലായാലോ? അവിടെയും വേണ്ട, എന്റെ അനിയൻ ഉണ്ടാവും. നമ്മുടെ ഷെഡിലേക്ക് കൊണ്ടുപോവാണ്ടിട്ട് കാണാം. എന്താടാ മിണ്ടാതിരിക്കുന്നേ? എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുവാടാ. എന്തായാലും പെട്ടെന്നൊരു തീരുമാനം എടുക്കടാ. ഞാനിപ്പോ എന്ത് തീരുമാനിച്ചാലും അതും പ്രശ്നമാടാ. അവള് സമാധാനം ഇരിക്കാനാ പറയുന്നേ. സമാധാനത്തിനൊരു പരിധിയില്ലേ? അതെനിക്കറിയാം. അവളുടെ കൊച്ചം വന്നാ മതി, അയാള് ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന പറയുന്നേ. അയാള് പറഞ്ഞ അച്ഛൻ എന്തായാലും കേൾക്കുന്നാ പറഞ്ഞേ. ഉറപ്പാണോ? അതെടാ. എങ്ങനെങ്കിലും പ്രശ്നമില്ലാണ്ടൊന്നായ സന്തോഷമാടാ. ശരിയാടാ.
ഹലോ ചേട്ടാ, ഞാൻ ശക്തിയാ സംസാരിക്കണേ. എന്നടാ എന്ത് പറ്റി? ചേട്ടാ, അവന്റെ വീടിനടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവനെ പൊക്കടാ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, അവനെ ഇവിടെ വെച്ച് തന്നെ കൈകാര്യം ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുവരട്ടെ. അവനെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അവനെ പൊക്കി ഷെഡി കൊണ്ടിരുത്ത്, എനിക്ക് അവനെ കാണണം. ചേട്ടാ, ദേ അവൻ വന്നു. പൊക്കടാ, ഞാൻ ഇപ്പൊ വരാം. പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, പലതവണ പറഞ്ഞിട്ടുണ്ട്. അവൻ കേക്കാൻ കൂട്ടാക്കിയില്ല, അവൻ കേക്കിയല്ല, അവൻ കാരണം നമുക്കാ നാണക്കേത്. അവനെ തീർത്തേക്ക്, തീർത്ത് കളഞ്ഞേക്കാം. പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്നു, പിടിക്കടാ, അവനെ പിടിക്കടാ, വേഗം ചെല്ലടാ, ഓടാ, വേടാ. എന്താടാ
ഞങ്ങൾ അടുത്തിട്ട് അവൻ ഓടിപ്പോയി. ഓടിപ്പോയെന്നോ? അതെണ്ണാ. എന്തിനാണ് അടി വാങ്ങി വന്നേ? പരമാവധി പിടിച്ചു നോക്കിയണ്ണ. എന്ത് അടിച്ചിട്ടിട്ട് പോയെന്നോ? അണ്ണനോട് ഞാൻ എന്ത് പറയണോ? രക്ഷപ്പെട്ടെന്ന് പറയാൻ നാണമില്ല നിനക്കൊക്കെ. എന്നോടൊക്കെ പറഞ്ഞെന്നോർക്കുമ്പോ ഞാൻ തന്നെ അവനെ തീർത്താ മതിയായിരുന്നു. നാണക്കേട് നിനക്കൊന്നും അല്ലടാ, എനിക്കാ നാണക്കേട്. നിന്നെയൊക്കെ വിശ്വസിച്ചതിന് എന്നെ പറഞ്ഞാ മതി. അണ്ണാ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവനെ എങ്ങനെയും ഞാൻ പിടിക്കും. പിടിച്ചെന്നല്ലടാ പറയേണ്ടത്, പിടിച്ചവനെ കൊന്നു പറയണം. ശരിയണ്ണ. ഇനി നീ ഇവിടെ നിന്ന പ്രശ്നമാ. ഇന്ന് തന്നെ നാടുവിടുന്നതാ നല്ലത്. അവളുടെ കൊച്ചിന് ഇനി എന്ന് വരാനാ? എപ്പൊ നിങ്ങൾ ഒന്നാക്കാനാ? വ്യക്തിയോട് ചോദിച്ചപ്പോ പിന്നെ സമാധാനിക്കാനാ പറയുന്നത്. ഈ നാട് വിട്ടു പോകുന്ന അത്ര എളുപ്പമല്ലടാ. നിനക്കറിയോ, ഇന്നലെ ആളെയും കൂട്ടി അടിക്കാൻ വന്നു. അവിടുന്ന് രക്ഷപ്പെട്ട പാട് എനിക്കറിയാം. നീ പറഞ്ഞ പോലെ ചാടിക്കറിയുടെ തീരുമാനമെടുക്കാൻ പറ്റില്ലടാ. നിന്റെ അവസ്ഥ എനിക്കറിയാം, പക്ഷെ വേറെ വഴിയില്ലടാ. പറയുന്നു കേക്ക്, നിത്യയുടെ കൊച്ചിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ വാ, ഇപ്പൊ പുറപ്പെടു. അവളോട് അവസാനം എന്ന് ചോദിക്കാം. അവൾ ഓക്കെ പറഞ്ഞ ഞങ്ങൾ ഈ നാട് വിട്ടു പോകും. അവളുടെ കൊച്ചിച്ച വന്നാൽ വിളിക്ക്, ഞങ്ങൾ തിരിച്ചു വരാം. എന്താ? ഓക്കേടാ. ശരി ശരി, വാപ്പുവാറങ്ങ. വീട് വിട്ടിറങ്ങിയതാ സാറേ. ശരി, ഞാൻ നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് ചെയ്യണ്ടേ? ഒരാഴ്ച ഇവിടെ താമസിച്ചാൽ ഞങ്ങളുടെ പ്രശ്നമെല്ലാം തീരും സാർ. എങ്ങനെ? എന്റെ ചിറ്റപ്പൻ ഒരാഴ്ചക്കുള്ളിൽ നാട്ടിൽ വരും. ചിറ്റപ്പൻ വന്ന എല്ലാ പ്രോബ്ലം സോൾവ് ആവും. പ്ലീസ് ഒരാഴ്ച ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ സർ. ശരി, ഒരാഴ്ച ഇവിടെ താമസിച്ചോ. ഈ വീട്ടിൽ നിങ്ങളെ കൂടാതെ ഒരു വാച്ച്മാൻ, ഒരു തോട്ടക്കാരൻ, ഒരു വേലക്കാരി, ഞാൻ, എന്റെ ഭാര്യ, ഇത്രയും പേരുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങളിവിടെ ഉള്ളത് ഞാനല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ആ റൂമിൽ താമസിച്ചോ. ശരി സാർ, വാ. കോർപ്പറേഷൻ കക്കൂസുവായൻ ഇവിടെ ഇല്ല, നമുക്ക് പോയി നോക്കിയാലോ? അകത്തു നോക്കാം. ബാപ്പായൻ ലീവിന് പോയി കാണും. ബാ, ആരാ നിങ്ങൾ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, നിങ്ങളാരാ? ഞാൻ ഹൗസ് ഓണറുടെ ഫ്രണ്ടാ. ഓ, ഹൗസ് ഓണറുടെ ഫ്രണ്ടാണോ? ആ, അതൊക്കെ ഇരിക്കട്ടെ. ഈ രണ്ടുപേരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടെന്നോ? ഇവിടെയാ, ഇപ്പഴാ. അതല്ലേ കണ്ടോണ്ടിരിക്കുന്നേ? ഒരുപാട് കളിയാക്കണ്ട. കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ആരാന്ന് മനസ്സിലാകാതെ അനിയൻ വെറുതെ പറഞ്ഞോണ്ടിരിക്കുക. ആരാ നിങ്ങൾ? ഞങ്ങൾ ഇന്റർപോൾ പോലീസ്. ഇന്റർപോൾ പോലീസാ? എന്ന് വെച്ചാ ഞങ്ങൾ അതിക്കും മേലെയാ. ഇവിടെ അധികാരം നിന്നാ ഞാൻ തന്നെ പിടിച്ച് പുറത്താക്കും. അനിയാ, എനിക്ക് വേറൊരു പേരുണ്ട്, പീരങ്കി മൂക്കൻ. ഞാൻ മൂക്ക് തുറന്നൊന്ന് ശ്വാസം വിട്ടാ 3 സെക്കൻഡ് നിന്റെ ശ്വാസം അടഞ്ഞു പോകും, അറിയാവോ? ഞാൻ നീ ഒരു പാവം വിചാരിച്ചു, ഇങ്ങനെ ദേഷ്യപ്പെടുമെന്ന് കരുതിയില്ല. എന്റെ അണ്ണന്റെ മൂക്കിടിച്ച് പറ്�്ഞല്ലേ. അയ്യോ, ദേ കക്കൂസ് വായ മീറ്റു. നിങ്ങളെ അന്വേഷിച്ച് രണ്ടുപേര് വന്നു എന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. ആരാ സാർ? എന്താ ചോദിച്ചേ?
നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ചിട്ട് അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞു. അവര് കാഴ്ചയ്ക്ക് എങ്ങനെ സാർ? അറിയില്ല, പക്ഷെ രണ്ടുപേരും കുണ്ടും കുഴിയുള്ള റോഡ് പോലെ മുഖം വെച്ചിട്ട് കുള്ളനും പിന്നെ തടിയനുമായിരുന്നു. അതിലൊരുത്തൻ മാത്രം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് ഫ്രോഡായിട്ട് സംസാരിച്ചു. അവരാണ് സാർ, അവരാ, അവര് തന്നെയാ. അവരെന്ന് വെച്ചാ ആര്? എന്റെ അമ്മാവനെ സർ. ഞങ്ങളുടെ നാട് വിട്ടു വന്നതിന് കാരണം തന്നെ അയാളാണ് സാർ. എന്താ പറയുന്നേ? ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോ അയാൾ ഞങ്ങളെ ഉപദേശിച്ചു. സാർ, അരിവാളെടുത്ത് വെട്ടത്തുമില്ല, കത്തിയെടുത്ത് കുത്തത്തുമില്ല, സംസാരിച്ച് കഴുത്തർക്ക് സാർ. ഇനി വരത്തില്ല അവര്, ഞാൻ നോക്കിക്കോളാം, ധൈര്യമായിട്ടിരിക്കും. ശരി, ഓക്കെ, കാണാം. താങ്ക് യു സാർ. അറിയില്ലല്ലോ. നീ തന്നെ പ്രേതത്തെ പോലെ ഇരിക്കുന്നേ. വേണ്ട, എന്ത് വേണ്ട, ഇവിടെ താമസിക്കണ്ട, ഇവിടുന്ന് പോവാം. കൺമുൻപിൽ കാണാതെ പേടിപ്പിച്ചതൊക്കെ ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്ക. ദേവി, ഇത് ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുണ്ട്. ഞാനിവിടെ മരിച്ച് പ്രേതത്തിന്റെ കൂടെ പ്രേതായ അലയാൻ വയ്യ. പ്ലീസ് ഏട്ടാ, ഇവിടുന്ന് പോവേട്ട. അങ്ങനൊന്നും ഇല്ല ദിവ്യ, വെറുതെ നീ പേടിക്കുക. ഞാൻ നിന്നോട് ഉണ്ടല്ലോ, എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാനൊന്നും വെറുതെ പറഞ്ഞതല്ല, എനിക്കെല്ലാം അങ്ങനെ തന്നെ തോന്നുന്നേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നേ, ഞാൻ നിങ്ങൾക്ക് വേണോ വേണ്ടയോ? അത് തന്നെ ഞാനും പറയുന്നേ. ഞാൻ വേണമെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് പോ. എൻ
എന്റെ പ്രിയപ്പെട്ട പ്രേതങ്ങളെ, പിശാചികളെ, നിങ്ങൾ എവിടെയാ? ഈ ഭൂലോകത്തെ കിടുകിട വിറപ്പിച്ച് ഭരിക്കുന്നവരെ, നിങ്ങൾ എവിടെയാ? ഇപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ താഴോട്ട് പോകും. പിന്നെ നിങ്ങൾ വന്ന് ചോദിച്ചാലും ഞാൻ തരില്ല. ബഹുമാനമില്ല, സമ്മാനമില്ല. നോക്കിക്കോ. നീ ഒരു ഭീകരി തന്നെ. പ്രേതത്തിനെ കണ്ടിട്ടൊന്ന് മിണ്ടാതിരിക്കുന്നു. കുറച്ചു നേരം കൊണ്ട് ചോര തുപ്പിച്ച അത്തനെ കഴുതെ. എന്റെ നെഞ്ചും പടപടാന്നിടിക്കുകയായിരുന്നു. ആ സ്നേഹിച്ചു പോയ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളെ ഇങ്ങനെയാണോ പരീക്ഷിക്കുന്നത്? ആ അതേടാ, അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ വേണം സൂക്ഷിച്ചിരിക്കാൻ. നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടല്ലേ. ഈ വീട്ടില് പ്രേതത്തിനെയും പിശാചിനെയൊക്കെ വളർത്തുന്നുണ്ടെന്നാ തോന്നുന്നേ. ആദ്യം ഈ വീട് വിട്ട് രക്ഷപ്പെടണം. എന്റെ ദൈവമേ, കൂടെയുള്ള ഇവളെ പോലും വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ കണ്ടിട്ട് കൊറേ നാളായില്ലേ, അതിന്റെ ഒരു ഫീലിങ്സ് ആ, വേറൊന്നുമല്ല. അതൊക്കെ വിട്ടേക്ക്, നിങ്ങൾ വന്നില്ലേ. ഞങ്ങൾ വന്നില്ലേ, ഇനി എങ്ങനെ ജോഡിയാവും നോക്കിക്കോ. മരുമോനെ, എങ്ങനെയാ നമ്മുടെ പ്ലാൻ? അതെന്ത് ചോദ്യമാ, ചിന്തിച്ചിട്ട് പോലും ഇല്ല. അനുഭവിച്ചറിയാം, പച്ചവെള്ളം ഒഴിക്കുന്ന ആട് പെട്ടെന്ന് തല കുലുക്കും. പിന്നെന്ത് ചെയ്യാൻ, വെട്ടുക തന്നെ. അല്ല എന്താ, എന്താ കട്ട് ചെയ്യല്ലേ? എന്താ ഈ വെട്ടുന്നു കട്ടിയെന്നൊക്കെ പറഞ്ഞ മരുമോന്റെ ട്രെൻഡ് തന്നെ മാറിപ്പോയോ? ശരി, അവന്റെ സൈഡ് തന്നെ പോവാ. മരുമോനെ, ഞങ്ങളെല്ലാം സാധാരണ ആൾക്കാരല്ല. 1000 കോഴിനെ വെട്ടി ഒരു ചട്ടിയിലിട്ട് വേവിച്ച് തിന്ന ആൾക്കാരാ ഞങ്ങൾ. മാത്രം എന്താ സാധാരണക്കാരോ? 1000 ആടിനെ വെട്ടി എല്ലാം എല്ലാം സൂപ്പാക്കി വില്ലേജിലുള്ളവർക്കെല്ലാം ചീപ്പായിട്ട് കൊടുത്തവരാ. അളിയാ, ഞങ്ങൾ എന്താ മിനറൽ വാട്ടർ കുടിക്കുന്നവരാ. വേഗത്തെ പിഴിഞ്ഞ് സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രോ ഇട്ട് കൊടുക്കുക. എനിക്കറിയാലോ, എന്തായാലും അന്യായ തകർപ്പാണല്ലോ തകർത്തെ മാമൻസേ മൂന്ന് പേരും. മരുമോനെ, അവിടുത്തെ കാര്യങ്ങളൊന്നുമല്ല പ്രധാനം, ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനിയും തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പേ അഭിനന്ദന പ്രവാഹമാണല്ലോ. ഇരിക്കട്ടെ മാമൻസ്, ഇവിടെ വന്നവരുടെ ആക്ടിങ് ഗംഭീരം. അയ്യോ, ദിവ്യക്ക് ഇപ്പൊ തന്നെ വട്ടായി. അയ്യോ, നിങ്ങളുടെ ഒറിജിനൽ വരട്ടല്ല, അവള് വരണ്ടിരിക്ക. അതെ, അവൾ ഇനി തലകീഴായി നടക്കും, ഓടിപ്പോക്കോളും. തലകീഴായി നടക്കും, ഓടുവോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? മാമ, നമ്മുടെ പ്ലാൻ സൂപ്പർ ആയിട്ട് വർക്കൗട്ട് ആയല്ലോ. നിങ്ങൾ പറഞ്ഞു വിട്ട പ്രേതത്തിന്റെ പെർഫോമൻസ് സൂപ്പർ.
എന്താ മരുമോനെ ഇത്? ഞങ്ങൾ ആരെ പറഞ്ഞു വിട്ടു, എവിടെ പറഞ്ഞു വിട്ടെന്നാണ്? ഒരു ഡോക്ടറായി നീ പറയുന്നു എന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ലല്ലോ. എന്താ മോനെ ഇത്? അരി ഇല്ലാതെ ഗ്രൈൻഡർ ഓടിക്കുന്ന നീയല്ലേ? ഞങ്ങളില്ലാതെ ഇതൊക്കെ എങ്ങനെ നടന്നു? എന്താ മാമൻസി പറയുന്നത്? അപ്പൊ ഇതൊന്നും നിങ്ങൾ ചെയ്യിച്ചതല്ലേ? ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു, ഇനിയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നടന്ന തിരക്കഥ സംവിധാനം നിങ്ങളുടെ അല്ലേ? നമ്മളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ പ്രേതത്തിന്റെ അടുത്ത് പോകാനേ പാടില്ല. ഒന്നും മിണ്ടാതെ ഓടി രക്ഷപ്പെടാം. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? എന്നിട്ട് എന്താ ചെയ്തേ? നിന്നോട് കൂടെ പറഞ്ഞേ? രണ്ടുപേരെ കൊന്നുകളെ ഞാൻ പറഞ്ഞത് ചെയ്യണം. എന്താ മരുമാനെ ആലോചിക്കുന്നത്? അല്ല, നിങ്ങൾ അയച്ച പ്രേതമാണെന്ന് കരുതി ഒരു ദിവസം ആ പ്രേതത്തെ ഒറ്റ ഇവലെന്തൊക്കെ പറയും. സുഹൃത്ത്, പ്രേതം അടിച്ചവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ പ്രേതത്തെ അടിച്ചവരെ ആദ്യമായിട്ട് കാണുക. മരുമോനെ അടിച്ചത്. അപ്പൊ എവന്റെ പേരാണ് പ്രേതാടിയൻ എന്ന് പറ. മരുമോനെ, നീ പ്രേതത്തെ അടിച്ചവനല്ലേ? ഇനി അത് നിന്നെ എന്തൊക്കെ ചെയ്യുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. സുഹൃത്തെ, വേറെന്താ വലുതായി ചെയ്യാൻ പോണേ? ഇവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ കഥവൻ ഇട്ട് ചൊരണ്ടും. ഇവനെവിടെങ്കിലും ഒതുങ്ങിയിരിക്കുമ്പോ മറിഞ്ഞിരുന്ന് കോക്കറി കാട്ടുന്നത് ഇതൊക്കെ ചെയ്യുമോ? ഞാൻ പറയുന്നത് വളരെ ഗൗരവമായിട്ട് കേൾക്കണം. ഗർഭിണിയായിരിക്കുന്ന പൂച്ചയുണ്ടല്ലോ, അത് മ്യാവ് മ്യാവ് എന്ന് കരയും. എടോ, പൂച്ചയാണെങ്കിൽ അങ്ങനെ കരയും. അതൊന്നും അല്ലാണ്ട് മുഖത്ത് ആസുര ഒഴിച്ച പോലെ മുഖം എന്ന് വെക്കും. ഇതന്നല്ലേ ഞാനും പറഞ്ഞേ? രണ്ടാമത്തെ ബോളെ കിട്ടിയത് ഞാനടാ. ഞാൻ പറഞ്ഞു കേക്കടാ, പ്രേതങ്ങളൊക്കെ ഇപ്പോഴത്തെ പ്രേതപ്പടം കണ്ട് ഒരുപാട് നശിച്ചുപോയി. ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നാ കേട്ടത്. ഇതുപോലുള്ള പിള്ളേര് കളിക്കുന്ന കളിയൊക്കെ നിങ്ങൾ പോയി കളിച്ചോ? ഞങ്ങളെല്ലാം സീരിയസ് പാർട്ടി. പ്രേതത്തിന്റെ ഫാക്ടറി വെച്ചിട്ടുണ്ട്. സുഹൃത്തെ, നിങ്ങളുടെ ഫാക്ടറി എവിടെയാ ഉള്ളത്? എന്തിനാ ഞാൻ പറയുന്നത് കേക്ക്? ഫാക്ടറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ നിന്നെ മേടിച്ചോടുന്നേ? അല്ല, നല്ല കല്യാണ സദ്യക്ക് വന്നിരിക്കുന്നവരിക്കുന്നു. പറയുന്നു, പറച്ചില് നോക്ക്. ഈ പ്ലാൻ ഇട്ടത് നിങ്ങൾ മൂന്നുപേരും കൂടാ. ഈ ഓപ്പറേഷൻ നിങ്ങൾ തന്നെ ചെയ്യണം. ഞങ്ങളോ? നീ ഒരുപാട് സംസാരിച്ചല്ലോ, നിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വിടുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്താടാ പറഞ്ഞേ? നീ ഫാക്ടറി തേങ്ങക്കൊല്ലെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നേ. നീ കാരണം ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടക്കുന്നു തോന്നുന്നേ. എന്നാടാ ഓപ്പറേഷൻ? എന്ത് ചളവളാ ഇത്? അവൻ പറയണ പോലെ നീ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി ഒരുപാട് സംസാരിച്ച കൊന്നുകളെ പറഞ്ഞേക്കാം. Thank you.
ദിവ്യ എന്തു പറ്റി? മോളിലോ? അവിടെ മോളിൽ എന്താ? അവിടെ മേളില് ഒരു സൗണ്ട് കേട്ട് പോയപ്പോ ആ റൂമില് എന്തോ ഉണ്ട്. സൗണ്ട് കേട്ടു, എനിക്ക് ഭയങ്കര പേടിയാവുന്നതിനാ. എന്നോട് പറഞ്ഞ പോരെ, നീ ആവശ്യമില്ലാതിനെ മുകളിലോട്ട് പോയേ. ശരി ഇരിക്കെ, ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, മേളില് പോണ്ട, അവിടെ എന്തോ ഉണ്ട്. എനിക്കൊന്നും സംഭവിക്കുകയല്ല, ഞാൻ പോയി നോക്കിട്ട് വരാം. പറയുന്ന കേക്ക്, പേടിക്കണ്ടിരിക്ക, ഞാൻ പോയി നോക്കിട്ട് വരാം. നീ എവിടെടാ? എന്തു പറ്റി? എന്തിനാ കട്ടിലടി കയറിയേ? ശരി, നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞിരുന്നേ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളത് ഞാനല്ലാതെ വേറെ ആരും അറിയരുതെന്നല്ലേ? നാട്ടുകാർ കേൾക്കുന്ന പോലെ ഒച്ച ഉണ്ടാക്കുന്നു. അല്ല സാർ, എന്താന്നറിയില്ല, ഈ മുറിക്കുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് സാർ. നിങ്ങൾ നേരത്തെ തന്നെ പേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അതാ എന്ത് കണ്ടാലും പേടിക്കുന്നത്. പേടിച്ചവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം പ്രേതം. സാർ, ഉള്ളംകാലിലാരോ ചൊറിയുന്ന പോലെയുണ്ട് സാർ. ഉച്ചയിലെ മുടി പിടിച്ച് ഭയങ്കരമായിട്ട് വലിക്കുന്നു സാർ. സാർ, ശ്വാസം വിടാൻ സമ്മതിക്കാതെ ഇറുക്കി കെട്ടിപ്പിടിക്കുക സാറേ. അല്ല, എന്താ സംഭവിച്ചത്? എന്താടാ പറ്റി? എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? ആരോ നെക്ലേറ്റടി, ആരാന്നറിയില്ല. അല്ലെങ്കിലേ വിശ്വസിക്കില്ല, ഇനി ഇതെങ്ങനെ വിശ്വസിക്കും? എടി, നിനക്കെന്ത് പറ്റി? പിടിച്ചിട്ടുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, കിടന്നുറങ്ങാൻ നോക്ക്, ഇവരെ ആ പ്രേതം പറയാൻ വിട്ടില്ല. ഞാൻ പോയി കാപ്പി കൊണ്ടുവരട്ടെ. കാപ്പിയൊക്കെ പിന്നെ മതി, വിറയൽ വരുന്നതിന് മുമ്പ് ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ പറ തൊണ്ടയെല്ലാം വരണ്ട് കീറിപ്പോയി. പെട്ടെന്ന് കുടിക്കാൻ നോക്ക്, മൂന്ന് പേരും ആവി പറക്കുന്നുണ്ട് കോഫിയിൽ, പെട്ടെന്ന് കുടിക്കാൻ നോക്ക്. ആവി കീവി എന്ന് പറയാതെ വാ, വെളിയിൽ പോയി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് സംസാരിച്ചിട്ട് വരാം. വാ വാ വാ, എന്താന്ന് പറഞ്ഞു തൊലക്ക്. ഇന്നലെ ഞങ്ങൾ എന്നെ നശിച്ചനെ. എന്ത് പറ്റി നിങ്ങക്ക് മൂന്ന് പേർക്കും? എന്തെങ്കിലും വേണോ? ഇനിയും വേണോ? ഐസ് മിഠായി വാങ്ങിച്ചു തരാത്ത പിള്ളേരുടെ കൂട്ടി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കരയുന്നേ, എന്തായി നടക്കുന്നേ? രാത്രി മൊത്തം ഞങ്ങളെ തുരത്തി 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 അടിക്കുവായിരുന്നു. എന്തൊക്കെ ഈ പറയുന്ന? ആരോടിച്ചിട്ട് പേടിപ്പിക്കുന്നാ? എനിക്ക് എല്ലാം നിന്റെ പ്രേത സുഹൃത്തുക്കളാ, ഭയങ്കര ട്രെയിനിങ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ആ പ്രേതത്തിന് നീ ബിരിയാണി മേടിച്ചു കൊടുത്ത് വളർത്തിയ പോലെ ഉണ്ട്, നല്ല പുഷ്ടിയായിട്ടുണ്ട്. ഒരേ ഒരു കാര്യം കൺഫേം ആയി മനസ്സിലായില്ല. എന്താ മാവാ? മരുമോനെ, ആ പ്രേതത്തെ അടിച്ചാരോ കൊന്നാണെന്നാ തോന്നണെ. അതാ ആ പ്രേതം കുനിച്ചു ചേർത്ത് കുത്തുന്നത്. അത് കഴിഞ്ഞ് പള്ളത്തിൽ ശരീരം മൊത്തം. ആ പ്രേതത്തിന് അക്രമ സ്വഭാവം ഭയങ്കര കൂടുതലാടാ, പാപവും മുണ്ടിയൊന്നും നോക്കുന്നില്ലടാ. മിണ്ടാതെ അതിനെ വിളിച്ചോണ്ട് പോയി ദർഗയിൽ കൊണ്ടുപോയി അടക്കണം മോനെ. വെരി ഇൻട്രസ്റ്റിംഗ്. മൂന്ന് പേരും മനസ്സിലാകുന്ന പോലെ വിവരിച്ച് പറ.
ഇവനെന്താ പൊട്ടന്? ചൂല് കൊണ്ട് അടിമേടിച്ച കാര്യമൊക്കെ എങ്ങനെയാണ് വിവരിച്ച് പറയുന്നത്? ഫ്ലാഷ് ബാക്ക്. പ്ലാൻ ചെയ്യാം, ഒരു വലയം സൃഷ്ടിക്കാം. ആ വലയത്തിനകത്ത് അതുങ്ങളെ എങ്ങനെയും കയറ്റി അടിച്ച് ചിന്ന പിന്നെ ബാക്കി കളയണം. ആ പ്രേതത്തിന് അടിക്കുന്ന ഓരോ അടിയിൽ നമുക്കിരുന്ന് സംസാരിക്കാം. ഇരിക്കാം. സുഹൃത്തെ, നമുക്ക് മുന്നേ ഉള്ള ദളപതിമാരെ പോലെ നമ്മുടെ പൂർവികരെന്താണെന്ന് ബാഹുബലിയെ പോലെ സംസാരിക്കാൻ പോവുക. സുഹൃത്തെ, നിന്റെ പ്ലാൻ എന്താ? അതായത് എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ, ആ പ്രേതത്തിന്റെ രണ്ട് കാലം നല്ല ഇറുക്കി പിടിച്ച് ചുമ്മാ ഇങ്ങനെ തന്നെ ചുറ്റണം. ഇനി എന്റെ പ്ലാൻ എന്താണെന്ന് കേൾക്ക്. ആ പ്രേതത്തിന്റെ തലമണ്ട പിടിച്ചിട്ട് ഇതേപോലെ കണ്ടല്ലോ സുഹൃത്തെ, ഇതുപോലെ അടിക്കണം. ശരി, നിന്റെ പ്ലാൻ പറ. ഞാൻ ആ പ്രേതത്തെ കുനിച്ച് നിർത്തി. ആരോ ഇവിടെ ഏതോ ഒരു അമാനുഷിക ശക്തി ഉള്ളത് പോലെ. കണ്ടോ, നമ്മുടെ കുലദൈവങ്ങൾ നമുക്ക് ട്രെയിനിങ് തരുന്ന കണ്ടോ സുഹൃത്തുക്കളെ. തരും തരും, ഇത് കുലദേവൻ തന്ന ട്രെയിനിങ് പോലെ തോന്നണില്ല. നമ്മളിട്ട പ്ലാനും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മേലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ആ പ്രതങ്ങൾ പോയി. അതുപോലെ മനസ്സിലാവാതാണ് നമ്മൾ വട്ടത്തിനിരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ആകെ പ്രശ്നമായിരിക്കും. അതെല്ലാം വിടടോ, ആ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ ഞാനൊരു സൂപ്പർ ഐഡിയ വെച്ചിട്ടുണ്ട്. പറയണേ. എന്താ? വേണ്ട വേണ്ട സുഹൃത്തെ, വേണ്ട. എന്താ സുഹൃത്തെ? ഇതോടെ ഇത് നിർത്തിയേക്കാം. എനിക്ക് 10 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും നന്നായി ആ ഭോപ്പാൽ വിഷവാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മൾ കൊടുത്ത ബ്രഷ് അവൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അണ്ണാ, ഇതുപോലെ വിഷവായിച്ചോണ്ടിരിക്കുന്നവന് പാകിസ്ഥാൻ ബോർഡറിൽ കൊണ്ട് തള്ളണം. അവിടെയുള്ള തീവ്രവാദികളൊക്കെ ശ്വാസം മുട്ടി മരിച്ചു പോകും. നമുക്ക് കിട്ടിയ ഗ്ലാമർ പ്രകാരം അവരിവിടെ തന്നെ ഉണ്ടാവുന്നോ തോന്നേ. അവനെ വിടരുത്, അവനെ വിടാനേ പാടില്ല. ഏ കുടുങ്ങി, ശേദിക്കുന്നോ കുടുങ്ങി. നമ്മുടെ രണ്ടുപേരും കണ്ണി മണ്ണ് വാരിയിട്ടത് എവിടെ വന്നിരിക്കണം നോക്കിയേ. വാ 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 വാ, നോക്കാം വാ വാ. നീ പറഞ്ഞ ശരിയാണ്. എനിക്ക് പേടിയാവുന്ന ദിന, നമുക്ക് നാട്ടിലേക്ക് പോവാൻ ദിന. ഇത് നീ തന്നെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചേ. റെഡിയായിട്ടിരിക്കേ, നാളെ പോവാം.
എന്താ വരുവനെ വളരെ സന്തോഷത്തോടെയാണ് അവിടെ തന്നെ പോവാന്ന് പറഞ്ഞു. എന്ത്, നമ്മളില്ലാതെയോ? നമ്മൾ ഉൾപ്പെടെ. അപ്പൊ നമ്മള് ചെയ്ത പ്ലാനൊക്കെ റിജക്റ്റ്? അവർക്കൊക്കെ നല്ല സമയം. താ നോക്ക്, നമ്മുടെ മോശ സമയം തുടങ്ങുന്ന നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വരുമോനെ, ഇതുപോലെ മധുരതരമായ ഒരു തീരുമാനം എടുത്തതിന് വലിയ താങ്ക്സ്. ഈ വിജയത്തെ നാട് മുഴുവൻ അറിയിച്ച് പൊട്ടിപ്പാടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. ഈ സന്തോഷം നമുക്ക് ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാം. കേക്ക് മുറിച്ച പോലെ വെട്ടണം. എന്താ കേക്ക് കേക്ക് എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷത്തിലാണ്. അതൊന്നും അല്ല മോളെ, നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പോവല്ലേ മോളെ. നാട്ടിലേക്ക് പോണെന്നോ? ആരാ പറഞ്ഞേ? നീയല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞെന്നോ? ഞാൻ എപ്പോഴാ പറഞ്ഞേ? എന്തെങ്കിലും സ്വപ്നം മറ്റോ കണ്ടോ? ഇനി ഒരു വർഷത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ നിക്കാൻ പോകും. ഇനി ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ ഇവിടെ നിക്കില്ല. കൊല്ലിഞ്ഞ്. അല്ല, ഞാൻ വരുമ്പോ കേക്ക് സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലോ. ജന്മദിനം പിറന്നാളല്ല ഈ പട്ടിക്ക്. അമ്മാവ, നിങ്ങക്ക് പിറന്നാളോ? ശരി, ഞാൻ പോയി പായസം ഉണ്ടാക്കി കൊണ്ടുവരാം. അതിന് കുറച്ച് വിഷം കലക്കി തന്ന് ഞങ്ങളുടെ ജോലി അങ്ങ് തീർത്തേ. പിന്നല്ലാതെ സുഹൃത്തെ, എനിക്കൊരു ചെറിയ സംശയം. എന്ത് സംശയം? ഇപ്പൊ വീട്ടിനകത്തുള്ളതാണോ പ്രേതം? അതോ ഇപ്പൊ വന്നിട്ട് പോയില്ലേ? അതാണോ പ്രേതം? പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നത്. മരുമോനെ കാണുന്നില്ലല്ലോ. എവിടെ മരുമോൻ? പ്രേതമാണോ? ഇങ്ങനെ തന്നെയാ ഇവനെ ഇടക്കിടക്ക് കാണാതാകുന്നത്. അടുത്ത പ്ലാന്? അടുത്ത പ്ലാനാ, ഇന്ന് രാത്രി നമ്മൾ വെള്ളം അടിക്കും, അത് കഴിഞ്ഞ് പ്രേതത്തെ അടിക്കും, അത് കഴിഞ്ഞേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇറങ്ങണേ, ഈ ലൈറ്റ് തന്നെ അഴിച്ചു വിറ്റ രണ്ട് സെന്റ് സ്ഥലം വാങ്ങാം. എന്താ സുഹൃത്തെ, മാറാല അടിക്കാൻ എന്തോ പ്ലാൻ ഉള്ള പോലെ ഉണ്ടല്ലോ നിനക്ക്. ചുറ്റിക്കാണുന്നതിന് എന്തിനാടാ മാറാല അടിക്കണമെന്ന് പറയണത്? സംസാരിച്ച് നീ ഒരുപാട് ഇരിക്കിട്ട് വെക്കല്ലേ. അതൊക്കെ ശരി, എന്താ ചെയ്യാൻ പോണേ? ഞാൻ എന്താ നോക്കണെന്ന് വെച്ചാ, ഈ വീടിന്റെ മുക്കിലും മൂലയിലും ചെറിയ ഗ്യാപ്പിലും ജനലിന്റെ മൂലയിലും എന്തെങ്കിലും തടയുവാന്ന് നോക്കുക. ഇയാളാണല്ലോ സേതുരാമയ്യർ CBI കണ്ടുപിടിക്കാൻ പോണു. എടോ പ്രേതം തന്നെ കണ്ട് പേടിക്കായിരുന്ന പോരെ. സുഹൃത്തെ, പ്രേതത്തെ എന്റെ കയ്യിലേക്ക് കിട്ടിയെന്ന് വെച്ചാ ഞാൻ വിടിയേലാ, അടിച്ച് ചിന്ന ഭിന്നമാക്കി കളയും. ഒരു മിനിറ്റ്, പ്രേതം നിന്നെ വന്ന് കണ്ട അതിനോട് വന്ന് എന്നെ കാണാൻ പറ. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നേ പറ. ഞാൻ പറയാം, നീ വന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് പ്രേതം എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. സുഹൃത്തെ, എന്ത് ചെയ്താലും എടുത്തിയാടി മുന്നോട്ട് മുന്നോട്ട് പോവാന്ന് വിചാരിക്കരുത്. പ്രേതം കണ്ട വലിച്ചു തീർക്കളയും. എന്നെ കണ്ട പ്രേതത്തിന് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഈ കുട്ടി പ്രേതം, ആൺ പ്രേതം, കിളവൻ പ്രേതം ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഏത് പ്രേതം ഇഷ്ടം? പെൺ പ്രേതത്തെ മാത്രമേ ഇഷ്ടമുള്ളൂ. പ്രേതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കണ്ടുപിടുത്തം എനിക്ക് മനസ്സിലായി. എങ്ങനെ? അതായത് നിനക്ക് ഒരു പെൺപ്രേതത്തിന് ഒരു കുഞ്ഞുണ്ടായ അതെങ്ങനെ ഇരിക്കുന്നല്ലേ. എടാ പിഴച്ചവന്മാരെ, ഇതൊക്കെ ഒരു വർത്തമാനമാണോ? ഫണി ഗൈസ്. ഫീമെയിൽ പ്രേതം, ഫീമെയിൽ പ്രേതം വന്ന എനിക്ക് പേടിയാണ്. നീ കണ്ട നിന്റെ വളി ഇവിടെ തീരും. കഥകൾ തന്നെ തുറക്കുന്നു. സുഹൃത്തെ, മാമൻസ്, ഞാനാ മാമൻസ്. പേടിക്കല്ലേ, എന്താ വെള്ളം പൂശി വെളുപ്പിച്ച്? നീ ആയിരുന്നു ഞങ്ങളാ പ്രേതം എന്ന് വിചാരിച്ച് പേടിച്ചു പോയി. മരുമോനെ, എപ്പോഴും നീ ഇങ്ങനെ ഫ്രഷ് ആയിരിക്കുന്നേ, നിനക്ക് മാത്രം ഒന്നും പറ്റുന്നില്ലല്ലോ. എന്താ ഫ്രഷ് ആയിട്ടിരിക്കുന്നല്ലോ? ആ പ്രേതം എനിക്ക് എന്ന പണി എനിക്ക് മാത്രമല്ല അറിയുള്ളു. ഞ
ഞങ്ങൾക്കൊരു സംശയം, നീയും ആ പ്രേതങ്ങളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി പോവാൻ പോവാ. ഓ അങ്ങനെയാണോ, എന്നാ പൊക്കോ ഞാനും വരാം. നീ എവിടെ വരുന്നത്? അച്ഛൻ ചോദിച്ചാൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. അയ്യോ ഇങ്ങോട്ട് നോക്ക്, നടന്ന കാര്യം എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ആദ്യം തന്നെ പറയാന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ മൂന്നുപേരല്ലേ കല്യാണം കഴിച്ചോ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞേ. പറയട്ടെ, എന്താ മാമൻസ് പറയട്ടെ. അയ്യോ എന്താ വരും മോനെ, ഇത് ഒന്നാം ക്ലാസ് കുട്ടിയെ പോലെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. ഞങ്ങൾ രാത്രി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നത് അറിയോ? പീറ്റർ ഹെയ്ൻ, സൂപ്പർ സുബ്രായൻ, മാഫിയ ശശി, ഇവരുടെ മൂന്നുപേരുടെ തല ഒരുമിച്ച് വെച്ച് ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടാക്കി കറക്റ്റാ പ്ലാൻ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അറിയോ? കേട്ടല്ലോ, അത് അങ്ങനെ ചെയ്യാറില്ലല്ലോ, സൂപ്പർ ആകുമായിരുന്നല്ലോ. അതെ മരുമോനെ, ആ പ്ലാൻ എല്ലാം ഞങ്ങൾ നല്ല വർക്ക്ഔട്ടാക്കി ആ പ്രേതങ്ങളുടെ മേലെ എക്സിക്യൂട്ട് ചെയ്യാനായിരുന്നു. അതെല്ലാം ഞങ്ങളുടെ മേത്തിട്ട് ഡെലിവറി ചെയ്തിട്ട് അവര് പോയി. ഇതിൽ കൂടുതൽ ഇനി സഹിക്കാൻ വയ്യ. അതുകൊണ്ട് പറയുക, ഈ പ്രേതങ്ങള് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എവിടെയോ ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യോ അമ്മാവാ, അത് നമ്മുടെ വീട്ടിലെ വേലക്കാരിയാ. വേലക്കാരിയാ, പ്രേതത്തിന്റെ ബന്ധുവാണെന്ന് തോന്നല്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഒന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ആ പെണ്ണും പിള്ള ഈ വീട്ടിൽ നിൽക്കട്ടെ. എന്താന്ന് വെച്ചാ നീ തീരുമാനിച്ചു. അതെ മരുമോനെ, ഇന്ന് ഞാൻ വരാം അടിമേടിക്കാൻ. അവരാണോ നമ്മളാണോ നോക്കാം. മരുമോനെ, നിന്റെ ഭാര്യ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ ഈ ലോകത്തിന്നെ പറഞ്ഞു വിടാൻ പോവുകയാണ്. ഒരാണും പെണ്ണും ഒത്തുചേരാൻ വേണ്ടിയാണ് ത്യാഗം ചെയ്യേണ്ടത്. എന്തിനാ നിങ്ങൾ പിരിയാൻ വേണ്ടി ഞങ്ങൾ ജീവത്യാഗം ചെയ്യേണ്ട ആവശ്യമുള്ളത്? ഞങ്ങൾക്ക് ഉറക്കം പറ്റി, ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. എന്താ മരുമോനെ, രാത്രി മുഴുവൻ ആ പ്രേതങ്ങൾ ഞങ്ങളെ ഇടിച്ചും തൊഴിച്ചും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഒരേ ഒരു സഹായം മരുമോനെ, നീ അങ്ങനെ തന്നെ കാവലിൽ നിന്നാ, ഞങ്ങൾ ഒരു 10 നിമിഷം ഉറങ്ങാം. ഹലോ സുഹൃത്തുക്കളെ, കം ഓൺ ജോയിൻ വിത്ത് മീ. യെസ്, ഗുഡ് നൈറ്റ്. എന്നാ സുഹൃത്തെ, കണ്ണടച്ചപ്പോ തന്നെ പ്രേതം വന്നിരിക്കുന്നു. അങ്ങനെയാ, എന്നാ നമുക്ക് മൂന്ന് പേർക്കും കണ്ണ് തുറന്നു വെച്ചുറങ്ങാം. അമ്മാവ, പ്രേതം വന്നു വന്നെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കാണുന്നില്ലല്ലോ, വരാൻ പറ. എന്നാ മരുമോനെ, നീ വരാൻ പറയുമ്പോൾ ഉടനെ വരാൻ? ആ പ്രേതങ്ങൾ നമ്മുടെ വേലക്കാരാണോ? ഒന്ന് മിണ്ടായിരിക്കും, അതിന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് 12 മണിക്ക് ഠാന്നും പറഞ്ഞു വരും. എന്തിനാ അമ്മാവ ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? പറ മരുമോനെ, എല്ലാരും തമ്മിൽ കയ്യിൽ പിടിച്ചേ, ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എന്തു വന്നാലും കൈ വിടാൻ പാടില്ല, ഒത്തുനിന്ന് പോരാ. മെല്ലെ മുകളിലേക്ക് പോവാം. കേറടാ. എന്താ മരുമോനെ വൈകി എക്സ്പ്രസ് പോലെ വേഗം പോകുന്നേ? ഞാനല്ല പോകുന്നത്, എന്റെ ഫ്രണ്ടിൽ പോകുന്ന ബോംബെ എക്സ്പ്രസ് അല്ലേ. എന്ത് കാണാനാ ഇത്ര പെട്ടെന്ന് പോണേ? ഞാൻ എവിടെ പോകാനാ, എന്നെ പിടിച്ചോണ്ട് പോണത് പ്രേതമല്ലേ? ഇരുണ്ടതെല്ലാം പേയ് 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 പേയ്, പാർത്തവണിക്കു കിന്ന് പിടിക്കിടു പേയ് 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 പേയ്, ഭയന്തവണിക്കു തക്കിന്ന് പിടിക്കിടു പേയ് 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 പേയ്, കഥ കേട്ടവണ് സന്തോഷം അടിക്കല്ലേ പ്രഥമേ, കുറച്ച് പതിയെ അടിക്ക, എനിക്ക് വേദനിക്കൂലേ. നമ്മുടെ റിലേഷൻ കറക്റ്റ് ആയിരിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എങ്ങനെ അടിക്കണമെന്ന് നിനക്ക് പറഞ്ഞു തരാം. അതേപോലെ അടിക്കുവോ? വേദനിച്ചോ? ഇങ്ങനെ വേണോ അടിക്കാൻ? പോന്നോണ്ടല്ല ഇരുണ്ടതെല്ലാം പേയ് 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 പേയ്.
ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ. എന്താടാ ഞാൻ നിന്നോട് പറഞ്ഞോ, നിങ്ങളുടെ കൈ വിട്ടിട്ടേ മരുമോനെ. നിന്റെ ഐഡിയ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ മേലെ വരുന്ന പ്രേതത്തേക്ക് നീ ഡൈവേർട്ട് ചെയ്ത് ഞങ്ങളുടെ മേലേക്ക് വിടിയ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങോട്ട് നോക്ക്, മരുമോൻ വീണ്ടും വെള്ളം മാറാലേ ഉണ്ടോന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രേതത്തെ എങ്ങനെ വരുത്തുന്ന അങ്ങനെ ആ സന്തൂമം എടുത്തിട്ട് ലേശം ഈ സൈഡിലേ ഇവിടെ തന്നെ ഇവിടെ തന്നെ വയ്യ തടവി തന്ന അവിടെ തന്നെ അവിടെ തന്നെ മോളെ നിന്റെ പേരെന്താ? ഇന്ദുമതി. ഇന്ദുമതിയോ? അങ്ങനെ ആരാ നിനക്ക് പേരിട്ടത്? എന്നെ പ്രസവിച്ച പ്രേതമ്മ. പ്രേതമ്മ തായാമ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകളെ പേരിട്ട് പേടിപ്പിക്കുന്നേ. ഇന്ദുമതി പറയൂ സാർ. ഞങ്ങളാരും നിന്നെ ഈ വീട്ടിലെ വേലക്കാരിയായി കണ്ടിട്ടില്ല. ഒരു MBBS ഡോക്ടറായിട്ടാ കാണുന്നേ. തടവി തന്നതിന് ഒരുപാട് നന്ദി. ഇവര് രണ്ടുപേരെ ഇപ്പൊ കണ്ട, ഇവൻ ശിവാശിയും ഇവള് കീർത്തി സുരേഷുവാ. സോങ് പോയിക്കൊണ്ടിരിക്കുക. എന്താ ഇത്? പാട്ട് വേറെ. നിന്നെ കൊണ്ട് ഇപ്പൊ നിക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. ഇന്ദുമതി, നീ നന്നായി മസാജ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് ഏതെങ്കിലും മസാജ് കേന്ദ്രത്തിൽ നീ ജോലി ചെയ്തിട്ടുണ്ടോ? മസാജ് കേന്ദ്രത്തിലൊന്നും ജോലി ചെയ്തിട്ടില്ല, മസാലപ്പൊടി മാത്രം അറിയൂ. അധികം സംസാരിച്ചാലേ കണ്ണിൽ തേച്ചോട് ഞാൻ. ഇന്ദുമതി പറഞ്ഞു, ഞങ്ങളെല്ലാരും ചേർന്ന് കാശിട്ട് നിനക്കൊരു സാലറി ഫിക്സ് ചെയ്യാം. ഇതുപോലെ എന്നും വന്ന് തടവി തരുമോ? ഈ വീട്ടിലെ ഞാനാ പാചകക്കാരി. അതല്ലേ ചോറും കറിക്ക് ഇത്ര ടേസ്റ്റ്? അതിൽ ഞാൻ വിഷമക്കും. ഇവളുടെ കൂടെയാണോ ഡുവേറ്റ് പാടിയത്? ഇന്ദുമതി എന്നല്ല ഇവളുടെ പേര്, കൊലപാതകി എന്നാ. ഇനി മുതൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ഇവൻ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴിക്കാവുള്ളൂ സുഹൃത്തെ. അവൾ ആദ്യം കഴിച്ചിട്ട് നമുക്ക് കഴിച്ചാ മതി. ആദ്യ യോമാരെ തട്ടണം. എന്താ വിനോദേ? സാർ ഞങ്ങൾ പോവുക സാറേ. വൺ വീക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്തിനാ മൂന്ന് ദിവസത്തിനുള്ളിൽ പോകുന്നേ? സാർ മൂന്ന് ദിവസം താമസിപ്പിച്ചതിന് വളരെ നന്ദി സാർ. നിങ്ങളെ കണ്ട സന്തോഷത്തോടെ പോകുന്നതായിട്ട് തോന്നില്ല. പേടിച്ചു പോകുന്നവരുണ്ടല്ലോ. ഇല്ല സാർ, ഞങ്ങൾ സന്തോഷമായിട്ടാ പോകുന്നേ. ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ വാ. ദൈവമേ, ഈ പ്രേതത്തിന്റെ കൂടെ ജീവിക്കുന്നതിന് ഭേദം നാട്ടിൽ പോയി പ്രശ്നങ്ങൾക്കിടെ കഴിയാം. വാടാ നമുക്ക് പോവാം. ഇനിയൊരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കണ്ട. ഞങ്ങള് പഞ്ച് ഡയലോഗ് പറയാനിട്ട് ഞങ്ങളുടെ ശരീരം മുഴുവൻ പഞ്ച് പഞ്ചെന്നാക്കി കളഞ്ഞു. കെഞ്ചി ചോദിച്ചിട്ട് പോലും വിട്ടില്ല മരുമോനെ. വിവരമില്ലാത്ത മാമൻ എട്ട് നേരം നിന്നുണ്ടല്ലോ. പ്രേതനെടുത്ത് പഞ്ച് ഡയലോഗ് കഴിച്ചാ പഞ്ചറാവാതെ പിന്നെ ചിഞ്ചറാക്കും. ബലൂൺ ആണെന്ന് വിചാരിച്ച് ഊതി കളിച്ചു കാണും. നീ പറഞ്ഞോളൂ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒന്ന് അതെന്തോ പ്ലാനോടെ വന്നിരിക്കുന്ന മരുമോനെ. എന്തായാലും നീ പെങ്കൊച്ചിനോടൊന്ന് ചോദിച്ചിട്ട് വന്നേനെ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് വിട്ട് ഓടിപ്പോവും. പറഞ്ഞിട്ട് മിണ്ടാതെ പോണ്. ചോദിച്ചിട്ട് വരും. ചോദിച്ചിട്ട് ആരാ ഫോണില്? ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുക. പറഞ്ഞു. നീ ആഗ്രഹിച്ച പോലെ ഞാനൊരു തീരുമാനം എടുത്തു. ഞാനെന്താ ആഗ്രഹിച്ചു? നിങ്ങളെന്താ തീരുമാനം എടുത്തേ? അന്ന് നമ്മള് നാട്ടിൽ പോവാന്ന് പറഞ്ഞില്ലേ? നമ്മള് നാട്ടിൽ പോവാന്ന് ഞാൻ തീരുമാനിച്ചു. അതെന്താ എന്നോട് ചോദിക്കാതെ? അതല്ലേ നിന്നോട് വന്ന് ചോദിച്ചേ. നിങ്ങളുടെ എടുത്ത ചേട്ടൻ ഇവിടെ നടക്കില്ല. അതുമല്ല, നാട്ടിൽ നിന്ന് മൂന്നുപേരും ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അവനും സന്തോഷമായിരിക്കണം, അതേസമയം നമ്മളും സന്തോഷമായിരിക്കണം. ദിവ്യ, അത് പിന്നെ അത് വന്ന് ഇത് വന്ന് ഏത് വന്ന് എന്ത് പറഞ്ഞാലും ഇവിടെ നടക്കില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കും.
അയ്യോ ഇനി ഇവിടെ ഒരാഴ്ച കൂടെ നിക്കണോ? അയ്യോ എല്ലാം കഴിഞ്ഞു പോയി. എന്നാ പരിമാനെ, സന്തോഷമായിട്ടിരിക്കും. ഒരാഴ്ചയല്ല ഒരു മാസം നിന്നു. പക്ഷെ ഞങ്ങള് പോവാൻ തീരുമാനിച്ചിരിക്കുക. ഓ, ഞാനിവിടെ നിൽക്കുന്ന കാര്യം പറയാം. നിങ്ങളും കൂടെ നിൽക്കാനാ ഞാൻ പറയുന്നത്. മാമൻസ്, നിങ്ങൾ മൂന്ന് പേരും പ്രോമിസ് ചെയ്താ അവസാനം വരെ കൂടെ നിൽക്കാനും കാര്യങ്ങൾ നടത്തി തരാമെന്നും. മാമൻസ് നിങ്ങളെ ഗോഡ് ഫാദർ ആയിട്ടാ കണ്ടിരിക്കുന്നത്. എന്താ പരിമാനെ, നീ എന്താ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ? ഇവൻ എന്നാ മ്യൂസിയത്തിലെ ചില പോലെ ആയല്ലോ. ഇവനാണെങ്കിൽ പകുതി മണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പടക്ക് പടക്ക സൗണ്ട് കേട്ടോണ്ടിരിക്കുക. ഇതാ നോക്കിയേ, കീലി വീണ ഗ്രില്ല് കോഴിനെ പോലെ ഇരിക്കുക രണ്ടാളും. ആരും ഇവിടെ നിന്ന് പോണില്ല, എല്ലാരും ഇവിടെ തന്നെ കാണണമെന്ന് മരുമോൻ തീരുമാനിച്ചു. അതെ, നാട്ടിൽ പോകുന്നത് ക്യാൻസർ. ഇവിടെ കിടന്ന് ചാകാൻ തീരുമാനിച്ചില്ല. കാനെ കിടന്ന് മരിച്ചാലെന്ന, കടലിൽ കിടന്ന് മരിച്ചാലെന്ന. ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ജീവനോടെയുള്ള ഒരുത്തനെ കൊല്ലുന്നത് വളരെ ഈസിയാണ്. ഒരുത്തൻ ചത്തു കഴിഞ്ഞ അവനെ പിന്നെയും കൊല്ലുന്നത് ഭയങ്കര കഷ്ടം. അതാണ് പൊതു തത്വം. അതുകൊണ്ട് ആദ്യം പിടിക്കണം, പിന്നെ നശിപ്പിക്കണോ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് അത് വേദിയിൽ ഇറങ്ങി, അതൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രേതങ്ങളെ, ഇതൊക്കെ ഒരു ജീവിതമാണോ? ആ പ്രേതങ്ങളുടെ വിളയാട്ടം, പ്രേതങ്ങളെല്ലാം ഒന്നിച്ചു കൂടി കുമ്മിയടിക്കുക. അത് കണ്ട് മനുഷ്യരെല്ലാം പേടിക്കുമ്പോ ആ കോപ്പുകളിൽ ചിരിക്കുക. അടുത്തു വന്ന് കേക്കടാ അവരുടെ കൂത്ത്. പ്രേതം പിള്ളേരെ പോലെ കളിക്കുന്നുണ്ടോ അവിടെ കിടന്ന്? മനുഷ്യർക്ക് കിറുക്ക് പിടിക്കും, പ്രേതത്തിന് എങ്ങനെയാണ് കിറുക്ക് പിടിക്കുന്നത്? എന്താ ദിവ്യ അത് രാവിലെ ഇവിടെ വന്നിരിക്കുന്നേ? നമുക്ക് നാട്ടിലേക്ക് പോയാലോ? നാട്ടിലേക്കോ? എന്ത് പറ്റി പെട്ടെന്ന്? അതെ, സത്യമാണോ പറയുന്നേ? അതെ, സ്നേഹിച്ചതിന് ശേഷം കല്യാണം കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം ജീവനത്തിൽ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എത്ര സത്യമാണോ അതുപോലെ തന്നെ എൻ്റെയും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്നിൽ നിന്ന് എന്തിനാ അകന്നകന്ന് പോകുന്നേ? എന്താണെങ്കിലും തുറന്നു പറയൂ. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്താ കാവ്യ? നമ്മുടെ കല്യാണത്തെ കുറിച്ച് നീ വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇനിയും പറഞ്ഞിട്ടില്ല കാവ്യ. എന്റെ അച്ഛനോട് പറഞ്ഞ ഒരിക്കലും സംഭവിക്കില്ല. എനിക്കല്ല, എന്റെ അമ്മയാ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണം നടത്താം കാവ്യ. എന്താ ദിന, നീ അമ്മയുടെ പെറ്റണ്ടോ? അല്ല, അച്ഛനും അമ്മയ്ക്കും ഞാനൊരുപോല. പക്ഷെ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ അമ്മയോടാ ചോദിക്കാറ്. ശരി ദിന, എന്തായാലും നല്ലതിനായാൽ മതി. ഉറപ്പായിട്ടും നല്ലത് നടക്കും. നിന്നെ കൈവിടില്ല കാവ്യ. എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ നേരമായി. നമുക്ക് പോവാം. പേടിക്കണ്ട. മൂന്ന് നേരം കഴിക്കണം, പോയിട്ട് വാ. നല്ലത് വരട്ടെ. ഒരു അഞ്ചു മിനിറ്റത്തേക്ക് ആരും വിടുന്നതാണ്. ആ പറയടിയാ, എന്റെ മോളുടെ പഠിത്തം കഴിഞ്ഞു. ഒരു
നല്ല ദിവസം നോക്കി കല്യാണം നടത്തിയാലോ. അതിനെന്താ, അതൊക്കെ നേരത്തെ പറഞ്ഞ് തീരുമാനിച്ചല്ലേ. അതെയാളിയാ, നല്ലതുപോലെ നടത്താളിയാ. ശരിയാളിയാ, ആ ചേച്ചിയോടും ഇനിയോട് പറഞ്ഞേക്ക്. അമ്മ നോക്കണേ. ആ ശരിയാളിയാ. എന്താ ഏട്ടാ കല്യാണത്തെ പറ്റി പറയുന്നു കേട്ടല്ലോ, ആരുടെ അടുത്താ? നിന്റെ ആങ്ങളോട് തന്നെ. ദിനയുടെ കല്യാണത്തിന് നല്ല നേരം നോക്കാൻ പറഞ്ഞു നിന്റെ ആങ്ങളോ? എന്തിനാ ഇത്ര പെട്ടെന്ന് ദിനയുടെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണ്ടേ? അവനോടൊന്ന് ചോദിക്കാനാ, നമ്മൾ പറയുന്ന അവൻ കേൾക്കണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്താച്ചാ? നിന്റെ എന്ത് ഇവിടെ കല്യാണം ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. അടുത്ത മാസം കല്യാണം. കല്യാണത്തിന് എന്തിനാ അച്ഛാ ധൃതി? ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അച്ഛൻ ചുമ്മാ. ദിനാ എന്താ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലെന്നോ? സത്യം പറയടാ, എന്താ ഉരുണ്ടു കളിക്കുന്നത്? അമ്മേ, കാവ്യ എന്ന് പറയുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടമാ. എന്റെ കൂടെ പഠിച്ച പെണ്ണാ, നല്ല പെണ്ണാ, നല്ല ഫാമിലി അമ്മ. അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ അമ്മയൊന്ന് നടത്തി തരണേ പ്ലീസ് അമ്മേ. അച്ഛനോടോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അച്ഛൻ പറഞ്ഞാ പറഞ്ഞതാ, നീ ദിവ്യ തന്നെ കല്യാണം കഴിക്കണം. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവന്റെ ഒരു പ്രേമം. പ്ലീസ് പ്ലീസ് അച്ഛനോട് പറ പ്ലീസ് അമ്മേ, പ്ലീസ് അച്ഛനോട് പറ പ്ലീസ് അമ്മ. ഞാൻ പറയില്ല. അല്ല, നിന്റെ മോൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ല ഏട്ടാ. എന്തൊന്നുമില്ല? അവ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കു. എന്ത് സ്നേഹിക്കുന്നോ? അവന്റെ മനസ്സിൽ എന്താ കരുതിയിരിക്കുന്നേ? ഞാൻ പറഞ്ഞ പെണ്ണെ കെട്ടിയാ മതി, ഞാൻ നേരത്തെ വാക്കുകൊടുത്തോ. നിന്റെ മോനോട് പറഞ്ഞേക്ക്. വരാൻ പറഞ്ഞിരുന്നല്ലോ. എന്റെ പെങ്ങളുടെ പുറകെ ആരോ ചുറ്റി കളിക്കുന്നു. നമ്മുടെ പിള്ളേരെ വിട്ടൊന്ന് വരട്ടി. ശരിയെണ്ണ. അവൻ ആരാ എന്താന്നുള്ളത് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ അണ്ണ. നമ്മുടെ പിള്ളേരെ കൊണ്ട് അവനെ ശരിക്കും. ഓക്കെ അണ്ണ, എന്റെ അടുത്ത് പറഞ്ഞല്ലോ പിള്ളേരെ കൂടി ഞാൻ പോക്കോളാം. ചെയ്യുമല്ലോ. ശരി, ഞാൻ പോയിട്ട് വരാം. Oh!
ആരാണ് നിങ്ങൾക്ക്, ആരാണ് നിങ്ങളെയൊക്കെ അയച്ചത്? എന്ത് പറ്റടാ, ചോദിച്ചു കേട്ടില്ലേ? രക്ഷപ്പെട്ടോ? ഏയ്, നിന്നോട് എന്താ ഞാൻ പറഞ്ഞേ? വരട്ടാന പറഞ്ഞേ. ആള് വിളിച്ചോണ്ട് പോയി വരട്ടാനല്ലേ പറഞ്ഞു? അതേ ഉണ്ടോ? എന്നിട്ട് അടിമേടിച്ചോണ്ട് വന്നിരിക്കുന്നു. നാണമില്ലേടാ നിനക്ക്? നിന്നോടൊക്കെ പറഞ്ഞല്ലോ. ഓടാ, ഞാൻ നോക്കിക്കോളാം. ഇവനെയൊക്കെ പറ്റി എന്താ വേണം പറയാം. ഓടാ. എന്താ ദീന ഒന്നും മിണ്ടാതെ നിക്കുന്നേ? പറ ദീന, എന്താ? എന്റെ അച്ഛൻ നമ്മുടെ കല്യാണം സമ്മതിച്ചില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. കാവ്യ, നമുക്ക് വീട് വിട്ടിറങ്ങി കല്യാണം കഴിച്ചാലോ? വേണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാലും നമ്മുടെ കല്യാണം നടക്കും. പറഞ്ഞത് കേക്ക്. ആദ്യം വീട്ടില് പെർമിഷൻ വാങ്ങിട്ട് വാ, എന്നിട്ടേ ഉള്ളൂ നമ്മുടെ കല്യാണം. ഞാൻ പറഞ്ഞ കേക്കില്ലല്ലേ? വാ, പോവാ. എന്റെ അച്ഛന്റെ വാക്ക് ഞാൻ നിരസിച്ചില്ല. വേറെ വഴിയില്ല, നിന്നെ കല്യാണം കഴിച്ചു. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ എതിർക്കണമായിരുന്നു. നീ പറയുന്ന സത്യമാ, പക്ഷെ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. എനിക്ക് അവളെ വേണം ദിവ്യ. ഇന്ന് 100-ൽ 90% സ്നേഹിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കാറില്ല. വീട്ടുകാരാലോചിച്ച് കല്യാണമേ നടക്കുന്നുള്ളൂ. കാരണം സാഹചര്യം അങ്ങനെയാ. അതിന് പറ്റിയ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം മാറ്റണം. ചിലർ മാറ്റുന്നു, ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നു. ചിലർ മാറ്റാതെ നിങ്ങളെ പോലെ ജീവിതത്തിൽ വിഷമിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാ. ഞാനും മാറിയനെ. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനല്ല ദിവ്യ. ശരി, നാട്ടിലേക്ക് പോകാം. നിങ്ങൾ കാവ്യ എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇതാര്? ഹായ്, ഐ ആം രാജേഷ്. ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഞാനാ. അനിയ, ഇതാ നോക്കിയേ, ഞങ്ങൾ ഇപ്പഴാ കുറച്ച് നേരെ നിൽക്കുന്നത്. പിന്നെയും പിന്നെയും കാര്യങ്ങൾ കുഴപ്പിക്കാതെ എന്താ കാര്യം ഒന്ന് തെളിച്ച് പറയണം. ദിന, നീ പ്രേമിച്ചില്ലേ കാവ്യ? അത് വേറെ ആരുമല്ല, എന്റെ മാമന്റെ മോള. എനിക്കും കാവ്യക്കും കല്യാണമായിട്ട് 3 ദിവസമായി. ഈ കാര്യം അറിഞ്ഞാ നീ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾ ആരെയും നാട്ടിൽ കയറാൻ സമ്മതിക്കാതെ പ്രേതത്തിനെ വെച്ച് നല്ല പണി തന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ നീയല്ലേ? ഞാൻ തന്നെ. രാജേഷ്, നിങ്ങളുടെ ടാർഗറ്റ് എന്റെ ഈ മരുമോനിൽ തന്നെ ആയിരുന്നല്ലോ. അത് വിട്ടിട്ട് അപ്പാവികളായ ഞങ്ങളുടെ മേലേക്കെതിരെ ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. നിങ്ങൾ 4 പേരും ചേർന്നിട്ടല്ലേ പ്രേതത്തിനെ വെച്ച് പ്ലാൻ ചെയ്തത്? ദിവ്യ അവളുടെ വാഗുണ്ട് തന്നെ വേണ്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ വെച്ച പ്ലാൻ, അത് ഞാൻ എന്റെ പ്ലാൻ ആക്കി എടുത്തു. ഇത് ദിവ്യക്കും അറിയാം. അറിയോ, അദ്ദേഹം പറഞ്ഞതെല്ലാം കറക്റ്റാ. അതേ ദിന, ഞാൻ പറയാത്തതിന് എന്നോട് ക്ഷമിക്കും. നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ എനിക്കെല്ലാം അറിയാം. രാജേഷും കാവ്യ എല്ലാം ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞിരുന്നു. 1 ആഴ്ചയ്ക്ക് ശേഷം എന്നോട് വരാൻ പറഞ്ഞു. സോറി ദിന, എന്നോട് ക്ഷമിക്കും. സോറി ദിവ്യ, എന്റെ കയ്യിലും തെറ്റുണ്ട്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സാഹചര്യത്തിൽ ഏത് പെണ്ണും ഇത് തന്നെ ചെയ്യും. കിട്ടിയ ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം. എനിക്ക് നീ അത് മനസ്സിലാക്കി തന്നു. ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും. മരുമോനെ, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാ നല്ലത്. അതിനേക്കാളും കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുന്നത് വേറെ ലെവലാ. മരുമോനെ, ഒരേ മെസ്സേജ് 2 പേരും കൂടി പറഞ്ഞിരിക്കുക. നല്ലതാണെങ്കിൽ എടുത്തോ. പിന്നെ മറ്റൊരു കാര്യം, രാജേഷ് സാർ ആ പ്രേതമായിട്ട് വന്ന് പെർഫോം ചെയ്തില്ലേ, അവരുടെ ഫുൾ സൈസ് കാണാൻ പറ്റുമോ? ഓ, കാണാലോ സാമി.
സ്വാമി. നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം സൂപ്പർ ആയിരുന്നു സ്വാമി. ആ ത്രീ ഡബിൾസിനെ അങ്ങനെ പറഞ്ഞു വിട്ടേ, മരുമകൻ കുറച്ച് സന്തോഷമായിട്ടിരിക്കട്ടെ. മരുമോനെ, അവര് പോകുന്ന പോലെ നമുക്കും പോവാൻ മരുമോനെ. ഇല്ല മാമേഴ്സ്, നിങ്ങൾ മൂന്ന് പേരും പൊക്കോളൂ, ഞങ്ങൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയാ, മരുമോൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുക, അപ്പൊ ഞങ്ങൾ പോയി. എങ്ങനെയോ വന്ന ജോലി കഴിഞ്ഞു, മരുമോന്റെ മനസ്സ് മറന്നോളം, നമുക്ക് സ്ഥലം കാലിയേക്കാം. സ്വാമി, അങ്ങോട്ട് രണ്ട് പ്രേതം പോകുന്നു, എന്താ നോക്ക്. ആ പ്രേതങ്ങളെ ഞാൻ അയച്ചതല്ല, അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. സുഹൃത്തെ, നമുക്ക് വീണ്ടും പലി കിട്ടി.